ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മീൻമുട്ട കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. മീൻമുട്ട തോരനാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 500 ഗ്രാം ഫിഷിൻ്റെ എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി എടുത്തേക്കുവാണ്. പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനിവിടെ 1 കപ്പ് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് പകരം 1 സവാള ചെറുതായി അരിഞ്ഞെടുത്താലും മതിയാകും. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 4-5 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. പിന്നെ കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കടുക് വറക്കുന്നതിനായിട്ട് 2 വറ്റൽമുളകും 1/4 ടീസ്പൂൺ കടുകും, പിന്നെ ആവശ്യത്തിന് എണ്ണ ഉപ്പ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാൻ ആവശ്യമായത്. നമുക്കിനി നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടൊരു പാൻ ചൂടാക്കാം. ഇനി ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 2 വാറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ എഗ്ഗ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി ഇത് അടച്ച് വെച്ച് 5 മിനിറ്റ് ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നമുക്കിനി ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റ് കൂടി ഒന്ന് വേവിക്കാം. തുറന്ന് നോക്കാം. നമുക്കിനി ഇത് തുറന്ന് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതിന് വെള്ളമൊക്കെ ഒന്ന് വെച്ചെടുക്കാം. കണ്ടല്ലേ, ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഒന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാമെന്ന്. കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻമുട്ട തോരൻ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.